നമസ്കാരം. ഹമീദ് മാമു എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സൗദി അറേബ്യയിലെ ലേബർ ലോയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഞാൻ അധികവും എൻ്റെ ചാനലിലൂടെ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നിയമമാണെങ്കിലും സൗദിയിലെ നിയമമാണെങ്കിലും അത് വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പല പ്രവാസികളും അറിഞ്ഞോ അറിയാതെയോ സൗദിയിലെ പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാവുന്നവരുണ്ട്. അങ്ങനെ പ്രണയത്തിലായ ഒരുപാട് ചരിത്രം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാം. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പല ഹൗസ് ഡ്രൈവർമാരും സൗദിയിലെ പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അറിവിൽ തന്നെ പല കേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൗദി അറേബ്യയിലെ സുന്ദരികളെ നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ നമുക്കവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അതിനുള്ള മാർഗദർശനങ്ങൾ എന്തൊക്കെയാണ്? സൗദി നിയമങ്ങളുണ്ടോ? വിവാഹം കഴിക്കാൻ സൗദി നിയമം അനുവദിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പന്ന രാഷ്ട്രമാണ്. അവിടുത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടാൻ അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പ്രസക്തമായൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സൗദിയിലെ പെൺകുട്ടികളെ നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാൽ, അവരെ വിവാഹം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പല ഇന്ത്യക്കാരും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന സൗദി പെൺകുട്ടികളുണ്ടായിരിക്കും. അതല്ല ചില ഹൗസ് ഡ്രൈവർമാരായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ അവർ ചിലപ്പോൾ പ്രണയത്തിലായെന്നോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ആ പ്രണയിച്ച നമ്മളുടെ പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും ആശയക്കുഴപ്പമാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പോലും പലർക്കും അറിയില്ല. ഈവൻ അവിടുത്തെ പെൺകുട്ടികളാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാത്തവരായിരിക്കും മിക്കവരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയാണെങ്കിൽ, സൗദി അറേബ്യയിലെ സൗദി വുമണിനെ സ്നേഹിക്കുകയാണെങ്കിൽ, അവളുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചില വ്യവസ്ഥകളും ചില ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിയമം ഒരു പ്രവാസി, ഒരു വിദേശിക്ക് അവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാം. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും മറ്റൊരു വിദേശ വനിതയെ കല്യാണം കഴിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള വിവാഹം നടത്താൻ കഴിയുകയുള്ളൂ. സൗദി അറേബ്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിക്ക്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് 25 വയസ്സ് തികഞ്ഞിരിക്കണം. 50 വയസ്സിന് മേലെ പോകാൻ പാടില്ല. ഈ 25-നും 50 വയസ്സിനും പ്രായമുള്ള പെൺകുട്ടികൾ മാത്രമേ സൗദി നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക്, വിദേശ പൗരന് കല്യാണം കഴിക്കാനുള്ള അനുവാദമുള്ളൂ. പുരുഷനാണെങ്കിൽ, ഒരു വിദേശ വനിതയെ കെട്ടണമെങ്കിൽ ആ പുരുഷന് 40-45 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. അപ്പോൾ ഒന്നും രണ്ടും കണ്ടീഷൻ ഇതാണ്. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ വയസ്സിൽ തന്നെ ഇളവ് കിട്ടും. കാര്യം ഈ പറഞ്ഞ സൗദി വുമൺ ഹാൻഡിക്യാപ്ഡാണ് അല്ലെങ്കിൽ വിധവയാണ്, അവർക്ക് എന്തെങ്കിലും ന്യൂനതയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഈ പറഞ്ഞ വയസ്സിൽ ഇളവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ് 15 വയസ്സിൽ കൂടാൻ പാടില്ല. പെണ്ണും ആണും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 15 വയസ്സിൽ കൂടാൻ പാടില്ല. അതായത്
50 വയസ്സുള്ള ഒരു പ്രവാസിയാണെങ്കിൽ, ഒരു വിദേശിയാണെങ്കിൽ അവന് 34 വയസ്സുള്ള പെൺകുട്ടികളെങ്കിലും ആയിരിക്കണം. അതായത് 15 വയസ്സിൻ്റെ ഡിഫറൻസ് പാടുള്ളൂ. അങ്ങനെ മേലെ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ വിദേശി ഒരു മിലിറ്ററിയിൽ, വിദേശത്ത് ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സൗദി വുമണ്ണിനെ തന്നെ നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ആ വിവാഹവും നടക്കില്ല. അതുപോലെ തന്നെ ഹുറൂബായ പേഴ്സൺ, ഹുറൂബ് അവിടുത്തെ നിയമലംഘനം കൊണ്ട് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ള ആളുകൾ, ഇവർക്കൊന്നും സൗദിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദമില്ല. അതുപോലെ തന്നെ ആ വിദേശിക്ക് അവൻ്റെ നാട്ടിലെ സാധുവായ ഒരു ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം. ആ ID പ്രൂഫിൽ 12 മാസത്തെങ്കിലും കാലാവധി ബാക്കിയുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ആദ്യം പറയുന്ന ഈ കണ്ടീഷനൊക്കെ പാലിക്കുകയാണെങ്കിൽ, ഈ ഏജ് കണ്ടീഷനും 15 വർഷ ഡിഫറൻസ് ഇല്ലായ്മയും ഇതൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൗദിയിലെ പെൺകുട്ടിയെ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി നമ്മൾ പ്രണയത്തിലായി, മേൽപ്പറഞ്ഞ കണ്ടീഷൻ വയസ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്കിനി അവളെ വിവാഹം കഴിക്കണം എങ്കിൽ ആദ്യം വേണ്ടത് ആ പെൺകുട്ടി സൗദി വുമൺ വിചാരിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കുകയുള്ളൂ. അതിനായിട്ട് അവൾ ആദ്യം അവളുടെ മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിൽ ആ വിവാഹം നടക്കില്ല. അപ്പോൾ അങ്ങനെ മാതാപിതാക്കളൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഇതിനായിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷൻ അമര ഓഫീസിലേക്ക് കൊടുക്കുന്നത്. അമര ഓഫീസ് എന്ന് പറഞ്ഞാൽ വിവാഹം ഓഫീസ്. അപ്പോൾ അപേക്ഷയോടൊപ്പം വെക്കേണ്ട രേഖകളുടെ വിവരങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആ രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വേണ്ടത് ആ പ്രൊവിഷൻ, ഏത് പ്രൊവിഷനിലാണ് ആ പെൺകുട്ടി താമസിക്കുന്നത്, ആ പ്രവിഷ്യയിൽ അമീർമാരുണ്ടാവും. അമീർമാർക്ക് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ലെറ്റർ, അതിൻ്റെ കോപ്പി വെക്കണം. അതുപോലെ തന്നെ കോപ്പി ഓഫ് ഗ്രൂംസ്, ഗ്രൂമിൻ്റെ ഇക്കാമയുടെ കോപ്പി, അതായത് ഗ്രൂം എന്ന് പറഞ്ഞാൽ വരൻ്റെ ഇക്കാമയുടെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത് അപേക്ഷയുടെ വെക്കേണ്ട മറ്റൊരു രേഖയാണ്. അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ വരൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് സാലറി, ചേംബർ ഓഫ്, നമ്മളിപ്പോൾ അവിടെ ജോലി എടുക്കുന്ന പ്രവാസിയാണെങ്കിൽ നമുക്ക് ഇന്ന കമ്പനിയിൽ ഇത്ര ശമ്പളത്തിന് നിൽക്കുന്ന ഒരു ജീവനക്കാരനാണെന്ന് തെളിയിക്കുന്ന ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഈ വിവാഹാപേക്ഷയുടെ കൂടെ വെക്കണം. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം, ഈ ആൾ വേറൊരു സൗദി വുമണ്ണിനെ മാരേജ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനു മുമ്പ് ഒരു പ്രീവിയസ്ലി നോട്ട് മാരേജ് ദി നോൺ സൗദി വുമൺ, സൗദി വുമണ്ണിനെ കെട്ടിയിട്ടില്ല. അതിനായിട്ട് രണ്ട് സൗദി നാഷണാലിറ്റിയിലുള്ള ഒരു വിറ്റ്നസ്സായിട്ട് നിന്ന് ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രേഖയാണത്. ഇപ്പോൾ ഒരു വേറൊരു വിവാഹം എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ നാട്ടിൽ വല്ല വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടെ വെക്കണം. എന്നപോലെ തന്നെ സൗദി നാഷണൽ കാർഡുള്ള, നാഷണൽ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഈ സൗദി വുമണ്ണിൻ്റെ, ആ സൗദി വുമണ്ണിന് എല്ലാ സൗദികൾക്കും ഉണ്ടാവുമല്ലോ നാഷണൽ കാർഡ് ഉണ്ടായിരിക്കും, ആ നാഷണൽ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതിൻ്റെ ഒപ്പം വെക്കണം. അതുപോലെ തന്നെ PCC സർട്ടിഫിക്കറ്റ്, ഈ പെൺകുട്ടിയുടെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടെ വെക്കണം. അതുപോലെ തന്നെ ഈ പെൺകുട്ടി സൗദി പെൺകുട്ടി വിധവയാണെങ്കിൽ വിധവ സർട്ടിഫിക്കറ്റ്, ഡൈവോഴ്സ് ചെയ്ത പെണ്ണാണെങ്കിൽ ആ ഡൈവോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് ഇതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ പെൺകുട്ടിക്ക് സൗദി വുമണ്ണിന് ജോലി ഉണ്ടെന്ന് നോക്കാം. അവിടെ സൗദി ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഗോസി സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, എവിടെയാണ് താമസിക്കുന്നതെന്ന് രേഖപ്പെടുത്തുന്നൊരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ബോത്ത് ബ്രൈഡ് ആൻഡ് ഗ്രൂം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രണ്ടുപേരുടെയും, ഈ വരൻ്റെയും വധുവിൻ്റെയും ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ ഫിറ്റാണ്, ഒരു അസുഖവുമില്ല എന്ന് രേഖപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് സൗദി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിരിക്കണം.
അത് ഇതിൻ്റെ കൂടെ വച്ചിരിക്കണം. സൗദിയിൽ അതായത് പിന്നെ അവസാനമായിട്ട് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ കെട്ടാൻ പോകുന്ന പെൺകുട്ടി കെട്ടാൻ പോകുന്ന വരനെയോ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെയോ സൗദി നാഷണാലിറ്റി സൗദി സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കില്ല, കാര്യം സൗദി സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല, അങ്ങനെ അപേക്ഷിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപേക്ഷയുടെ കൂടെ വെക്കണം ഈ അമര വിവാഹ ഓഫീസിൽ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയർ അത് അപ്രൂവലാക്കണം. ഈ കൊടുക്കുന്ന അപേക്ഷ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയർ അപ്രൂവലാക്കണം. അവർ അത് ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്, ചിലപ്പോൾ മാസങ്ങൾ എടുത്തിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിരിക്കും, ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം വരെ പിടിക്കും. സാധാരണ ഇതിൽ അങ്ങനെ വരില്ല, എങ്കിലും പറഞ്ഞാണ് ചിലപ്പോൾ ചില കേസിലൊക്കെ ഒരു വർഷം വരെ നീണ്ടുപോയി രണ്ട് വർഷം വരെ നീണ്ടുപോയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ ഈ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൽ നിന്ന് നമുക്ക് അപ്രൂവൽ ലഭിക്കാനുള്ള ലെറ്ററിനായിട്ട് കാത്തിരിക്കുക. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അവിടെ നമ്മൾ ഈ പെൺകുട്ടി ചില വിവരങ്ങൾ സൈറ്റിൽ കയറിയിട്ട് ചില അപേക്ഷകളൊക്കെ ഈ പെൺകുട്ടി പൂരിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ കൊടുത്ത് അപേക്ഷ ഈ പെൺകുട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ നിന്ന് നമുക്ക് ലെറ്റർ വരും, മാരേജ് ഫിക്സ് ചെയ്തുകൊണ്ടൊരു ലെറ്റർ, അപ്രൂവൽ ലെറ്റർ നമുക്ക് വരും. ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത്, അതായത് ഈ വിവാഹ നടക്കുന്ന ഖാദിയുടെ ഓഫീസിൽ, ഖാദിയുടെ ഓഫീസിൽ ഇത്രാം തീയതി വിവാഹത്തിനായിട്ട് വധുവിൻ്റെ ആൾക്കാരും വധു വരൻ്റെ ആൾക്കാരും എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്കൊന്നും അങ്ങനെ പോകുന്നൊന്നുമല്ല, അവിടെ ചെല്ലാം രണ്ടു പേർക്കും കൂടെ. പ്രധാനമായിട്ട് വേണ്ടത് വധുവിൻ്റെ പാരൻസ്, വരൻ, രണ്ട് സാക്ഷികൾ, ഇത്രയും അഞ്ച് പേരാണ് അവിടെ ആവശ്യമുള്ളത്. ഈ പറഞ്ഞ അഞ്ച് പേർക്ക് മാത്രമേ ഖാദിയുടെ ഓഫീസിനകത്തേക്ക് പ്രവേശനം കിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കണം. ഈ അഞ്ച് പേരും കൂടി ഖാദിയുടെ അന്ന് നമുക്ക് ലഭിച്ച ലെറ്റർ ഡേറ്റ് കിട്ടിയ ആ ഡേറ്റിൽ തന്നെ ചെല്ലണം, രാവിലെ ചെല്ലണം. ചെന്ന ഉടനെ നമ്മൾ അവിടുത്തെ ഖാദിയുടെ സെക്രട്ടറിയെ കാണണം, ലെറ്റർ കൊടുക്കണം. സെക്രട്ടറി എല്ലാ കാര്യങ്ങളും മറ്റേ ഓൺലൈൻ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അപേക്ഷയെല്ലാം കൂടെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഖാദിയുടെ ഓഫീസിലേക്ക് പോകാൻ അനുവാദം നൽകും. ഖാദിയുടെ ഓഫീസിൽ ഖാദിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് ഖാദി ആദ്യമായിട്ട് ചോദിക്കുന്നത് മഹർ കിട്ടിയെന്നാണ്. മഹർ കിട്ടിയെന്ന് വധുവിൻ്റെ പിതാവ് പറയുകയാണ്, മഹർ ഇത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ള പറയുമ്പോൾ പിന്നെ വേറെ ചടങ്ങുകളൊന്നുമില്ല, നേരെ രണ്ടുപേരും വിവാഹം ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഖാദിയുടെ സാന്നിധ്യത്തിൽ അവരെ വധുവിൻ്റെ പാപ്പയും വരനും തമ്മിൽ കൈകൊടുത്തുകൊണ്ട് ഒരു കരാറിൽ, വിവാഹ കരാറിൽ എഴുതി ഒപ്പിട്ട് വിവാഹം അവിടെ വെച്ച് സാധൂകരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സൗദി വുമണ്ണെ വിവാഹം കഴിക്കാനുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. അങ്ങനെ നമുക്ക് വിവാഹം കഴിഞ്ഞ് സൗദിയിലായിട്ടും നമ്മുടെ നാട്ടിലായിട്ടൊക്കെ ജീവിക്കാം. സൗദി നാഷണാലിറ്റി ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം, ഇത്ര വർഷത്തെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ഉടനെ നമുക്ക് ചിലപ്പോൾ സൗദി നാഷണാലിറ്റി അവിടെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല, അവിടെ ഇവിടെ ഇട്ട് നിൽക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു അവിടെ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ, ആ പെണ്ണ കെട്ടിയതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ലഭിക്കും. ജോലിയാണെങ്കിൽ തന്നെ നല്ല ജോലിയിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ആ പെൺകുട്ടിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അവർക്കും അവളുടെ ശമ്പളം ഒരുപാടുണ്ടായിരിക്കും. നമുക്കങ്ങനെ എല്ലാം കൊണ്ടും സുഖമായിട്ട് നമ്മൾ അതിലുണ്ടാകുന്ന കുട്ടികളൊക്കെ പരിപാലിച്ചുകൊണ്ട് നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു ഇപ്പോൾ ഈ അടുത്ത് ഒരു പെൺകുട്ടി സൗദി വുമൺ ഒരു മലയാളി പയ്യനെ, ചെറിയ ജിയാൻ ആസ്മി എന്നൊരു മലയാളി പയ്യൻ, ചെറിയ പയ്യൻ, ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ ആണ്, വിവാഹം കഴിച്ചു. അത്തിർ അൽ അംറിയ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവൻ അവിടെ വിവാഹം കഴിച്ചു, ഇവിടെ കൊണ്ടുവന്നു, കേരളത്തിൽ കൊണ്ടുവന്നു അവൻ്റെ വീട്ടിൽ താമസിച്ചു കുറേ ദിവസം. വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് സൗദി സ്ത്രീകളെ നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു ധാരണ വേണ്ട. സൗദി ഇല്ല ഒരു പെൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് അവളെ പ്രണയ ആ അവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. കാര്യം എന്തുകൊണ്ടും അതൊരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വക മാർഗനിർദ്ദേശങ്ങളിലൂടെ നിങ്ങൾ തെറ്റായ വഴിക്കൊന്നും പോകരുത്. കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ പെൺകുട്ടിയുമായിട്ട് വിവാഹം, അതുപോലെ തന്നെ ആ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം വളരെ ആത്മാർത്ഥമുള്ള ബന്ധമാക്കിയെടുക്കാൻ നമ്മൾ വളരെയധികം പരിശ്രമിക്കണം.
എങ്കിൽ മാത്രമേ ആ പെൺകുട്ടിക്ക് നമ്മളെ വിവാഹം കഴിക്കാനും നമ്മുടെ നാട്ടിൽ വരാനും നമ്മുടെ വീട്ടുകാരെ സ്നേഹിക്കാനുമുള്ള മനസ്സൊക്കെ ഉണ്ടാക്കരുത്. അതിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ പെൺകുട്ടിക്ക് 25 വയസ്സ് കഴിഞ്ഞിരിക്കണം, 50 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയായിരിക്കണം. ഇത് പ്രത്യേകം ഓർക്കണം. നമ്മൾ വിവാഹം ഒരു പ്രണയിക്കണമെങ്കിൽ തന്നെ അവൾക്ക് ചെറിയ പെൺകുട്ടികൾ 20 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ നമ്മൾ പ്രണയിച്ചിട്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. 25 വയസ്സ് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 50 വയസ്സിന് മേലുള്ള സ്ത്രീയെ നമ്മൾ പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, അത് നിയമം അനുവദിക്കില്ല. എന്ന പോലത്തെ തിരിച്ചും പുരുഷനും അത് ബാധകമാണ്. ഈ 45 വയസ്സും 60 വയസ്സും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്കും ഒരു നല്ലൊരു സൗദി സ്ത്രീയെ, സൗദി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള വീഡിയോകളുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ, മറ്റുള്ളതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട്, സൗദിയിലെ ലേബർ ലോയർ മറ്റുള്ള ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കയറി കാണുക. അതും ലൈക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈക്ക് കിട്ടിയാൽ മാത്രമേ എനിക്കിതൊരു പ്രോത്സാഹനമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു.